പ്രിയ വിദ്യാർത്ഥികളെ എ സി സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ലിറ്റർജി ഭാഗം മൂന്നാണ് ബാബുജോൺ എ സി സി ക്ലാസ് അഞ്ചാം എപ്പിസോഡാണ് നമുക്ക് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലിറ്റർജിക്കൽ ആരാധനക്രമ സമയത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും എന്താണ് ആരാധനക്രമ സമയം ഓരോ സെക്കൻഡിനെയും നിത്യതയുമായി നമ്മൾ ബന്ധിപ്പിക്കുകയാണ് സത്തില്ല കാരണം യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ ഓരോ സമയത്തും ഓർക്കുമ്പോൾ ഇപ്പോഴുള്ള ജീവിതത്തെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഉദാഹരണം നമ്മൾ ഒരു ദിവസം പള്ളിയിൽ നിന്ന് സമയം സമയമറിയിക്കുന്ന മണി മുഴങ്ങുന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ കാലത്തഞ്ചര അപ്പം പ്രാർത്ഥനയുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറില്ല എന്നുള്ള വേറെ കാര്യം അപ്പം കാലത്തെ അഞ്ചരയ്ക്ക് അടിക്കുന്നത് സത്യത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള മണിയാണ് പ്രഭാത പ്രാർത്ഥനയ്ക്കുള്ള മണി തന്നെയാണ് ഒരിക്കലാണ് പിന്നെപ്പോഴാണ് പ്രാർത്ഥനയ്ക്കുള്ള സമയമായിട്ട് വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് നമ്മൾ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് അത് കഴിഞ്ഞാൽ രാത്രി ഏഴ് മണിക്ക് ഏഴരയ്ക്ക് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അതി മരിച്ച വിശ്വാസികളെല്ലാം കത്തോലിക് സഭയിലംഗങ്ങളാണ് അദൃശ്യ അംഗങ്ങളാണ് എന്ന അടിസ്ഥാനത്തിലാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പ്രത്യേകമായിട്ട് ദേവാലയങ്ങളിൽ നിന്ന് സമയത്തെക്കുറിച്ചുള്ള ഒരു അറിയിപ്പുണ്ട് ഇതുപോലെ തന്നെ ഓരോ മാസങ്ങളിലും നമ്മൾ ലിറ്റർജിക്കൽ വർഷങ്ങൾ എന്ന രീതിയിൽ ഓരോ മാസങ്ങളെയും തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ലിറ്റർജിക്കൽ വർഷത്തിൽ ഒരു ആരാധനക്രമ മത്സരത്തിൽ ഒരു ആരാധനക്രമ വർഷത്തിൽ ഒമ്പത് കാലങ്ങളാണ് സുറിയാനി പാരമ്പര്യത്തിലുള്ളത് ശിവംഗലബാർ സഭയിൽ ആരംഭത്തിലെ ആഗമന കാലം മുതൽ യേശുവിൻ്റെ ജീവിത രഹസ്യങ്ങളും സഭയുടെ വളർച്ചയും സഭയുടെ ഇനിയുള്ള പ്രത്യാ യേശുവിൻ്റെ പ്രത്യാഗവും അടക്കം നമുക്ക് പള്ളി കൂതാ വിശ വരെ ഒമ്പത് കാലങ്ങളിലൂടെ ആരാധനക്രമ കാലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ വത്സരങ്ങൾ യേശുവിൻ്റെ ജീവിതവുമായി ഓരോ കാലഘട്ടങ്ങളിലെ ആഴ്ചകളിലും അല്ലെങ്കിൽ അഞ്ചോ ആറോ ആഴ്ചകളിലൊക്കെ ഇങ്ങനെ ക്രമം കടത്തിവിടുകയാണ് ആഗമനക്കാലം യേശുവിൻ്റെ വരവനായിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പോൾ തന്നെ മംഗളവാർത്താക്കാലം അല്ലെങ്കിൽ ആഗമനക്കാലം ഇനി പിറവിക്കാലം യേശു ജനിച്ചു ധനഹകാലം യേശുവിൻ്റെ പ്രത്യക്ഷീകരണം യേശു മനുഷ്യർക്ക് വെളിപ്പെടുത്തി തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു ആ ഉത്സവയിലൂടെ സ്വീകരിച്ചവരിലൂടെ നോമ്പുകാലം ഈശോയുടെ പിടാസഹകരണം ഗുരിശ്മരണം പരസ്യജീവിതം ഉത്ഥാനം പിന്നീട് അങ്ങോട്ട് നമുക്ക് സ്ലിഹാക്കാലം കൈത്താക്കാലം തുടങ്ങി നമുക്ക് എലിയ സ്ലി വ മൂശാക്കാലങ്ങൾ തുടങ്ങിയ കാലങ്ങളിലൂടെ ഒമ്പത് കാലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇതിനെയാണ് ആരാധനക്രമ വത്സരങ്ങൾ എന്ന് നമ്മൾ പറയും ഈ സമയം ലിറ്ററിക്കൽ സമയവുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് യാമപ്രാർത്ഥനകൾ യാമ ഓരോ യഹൂദരുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് യാമപ്രാർത്ഥനകൾ ആരംഭിക്കുന്നത് ഈ യാമ പ്രാർത്ഥനകളെ കുറിച്ചുള്ള നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ് തരുന്നുണ്ട് ആ യാമപ്രാർത്ഥനകൾ സംബന്ധിച്ചുള്ള ഒരു പുസ്തകമാണിത് ഇതിൽ നിങ്ങൾ കാണുക ഇതിനെക്കുറിച്ച് യാമ പ്രാർത്ഥനകളെക്കുറിച്ച് ഒരു ഉണ്ട് യാമപ്രാർത്ഥന ഇതാ ാർത്ഥനകൾ എന്ന് പറയുന്ന ഒരു അധ്യായം നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഇവരെ വിശദമായിട്ട് സുറിയാനി പാരമ്പര്യം സീറോ മലബാർ സഭയില് നമ്മൾ പ്രയോഗത്തിലാക്കിയിട്ടില്ലെങ്കിൽ പോലും മറ്റ് ചില പല രൂപതകളിലും നിശ്ചിതമായ യാമപ്രാർത്ഥനകളുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ചെല്ലുന്ന യാമപ്രാർത്ഥനകൾ റംഷ യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് തോന്നുന്നത് റംഷ എന്ന് പറയുന്ന അതായത് കാലത്ത് വൈകുന്നേരം ആറുമണി സുബ് ആ അതായത് രാത്രി ഒമ്പത് മണി അതായത് അത്താഴത്തിന് ശേഷം ലേലിയ അതായത് രാത്രി പന്ത്രണ്ട് മണി പാതിരക്ക് ഖാല തെസ്ഹറ മൂന്ന് മണി പുലർച്ചെ മൂന്ന് മണിക്ക് സപ്ര പ്രഭാത പ്രാർത്ഥന കാലത്ത് ആറ് മണിക്ക് ഗുത പൂർവാധ്യ മധ്യാന പ്രാർത്ഥന കാലത്തൊമ്പത് മണിക്ക് എന്താന മധ്യാന പ്രാർത്ഥന ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അപ്പം ഇങ്ങനെ ഏഴ് യാമങ്ങളായിട്ട് സമയക്രമങ്ങളെ തിരിച്ചിട്ട് നമ്മൾ ചെല്ലുകയാണ് അപ്പോൾ ഈ യാമ പ്രാർത്ഥനയെ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മൾ മണിക്കൂറിൻ്റെ ലിറ്റർജി എന്ന് പറയും മണിക്കൂറിൻ്റെ ലിറ്റർജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കാരണം മൊത്തം സമയത്തെ നമ്മൾ നിശ്ചിത സമയങ്ങളായി തിരിച്ചിരിക്കുകയാണ് മണി ഒമ്പത് മണി പന്ത്രണ്ട് മണി മൂന്ന് മണി മണി വീണ്ടും ഒമ്പത് മണി പാതിര പന്ത്രണ്ട് മണി ഇങ്ങനെ ആറ് ഒമ്പത് പന്ത്രണ്ട് മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് ഇങ്ങനെ തിരിക്കുകയാണ് യാമപ്രാർത്ഥനയിലൂടെ അപ്പോൾ യാമപ്രാർത്ഥനയെ മണിക്കൂറിൻ്റെ ലിറ്റർജി സമയത്തെ നിത്യതയുമായി യേശുമായ ബന്ധം സ്ഥാപിക്കുമ്പോൾ അത് നിത്യമായ ജീവിതമായി എന്താ പറയുക ഭൂതകാലവും വർത്തമാനവും ഭാവിയുമായി നമ്മൾ ഒന്നിപ്പിക്കുന്ന ഒന്നാണ് ആരാധനക്രമത്തിൽ സംഭവിക്കുക ഇനി ദേവാലയമാണ് ദേവാലയത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ ഒരു അനുഭവമാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് ഞാൻ സൈക്കിളിൽ ഒട്ടിയിട്ട് പടിഞ്ഞാറ് അങ്ങാടിയിലൂടെ നമ്മുടെ ഇടവേല പടിഞ്ഞാറങ്ങാടിയിലൂടെ പോകുമ്പോൾ കുറേ പേര് ബാറിൽ നിന്ന് കയറി തിരിച്ചു വരും ചിലർ ഞാൻ സൈക്കിളിൽ കൂട്ടി പടിഞ്ഞാറ് അങ്ങാടിയിലൂടെ റൂട്ടിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് പോകുമ്പോൾ ചിലർ എന്നോട് ചോദിച്ചു മാഷങ്ങോട്ട മാഷം അങ്ങോട്ടാണ് പടിഞ്ഞാട്ട് പടിഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉദ്ദേശിക്കുന്നത് ബാറിലേക്കെന്നാണ് സാധാരണ ഞാൻ അങ്ങനെ പോകാറില്ല പക്ഷേ സൈക്കിളിൽ ചോട്ടി ചവിട്ടേണ്ടത് ഉള്ളതുകൊണ്ട് എക്സസൈസ് എന്ന രീതിയിൽ ഞാനൊന്ന് വളഞ്ഞ മാർഗം സ്വീകരിച്ചാണ് അപ്പോൾ പോകുന്ന പോക്ക് കണ്ടറിയാം ഇതെങ്ങോട്ടാണ് നമ്മൾ ഇപ്പോൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ആ ദേവാലയത്തിലേക്കാണ് റോഡിന് റോഡിൻ്റെ അരികത്തുള്ളൊരു കപ്പേള എന്തിനെ സൂചിപ്പിക്കുന്നു കുരിശ് എന്തിനെ സൂചിപ്പിക്കുന്നു നമ്മൾ പോകുന്ന വഴിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു വഴിയുടെ മാർഗത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു നമ്മൾ എത്തിച്ചേരേണ്ട സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു അപ്പോൾ ഓരോ ദേവാലയവും നമ്മൾ മരണശേഷം നിത്യമായ ജീവിതത്തിൽ എത്തിച്ചേരേണ്ട സ്വർഗത്തിൻ്റെ സൂചന നൽകുന്നതാണ് ഓരോ ദേവാലയവും അതിൻ്റെ വഴികളും നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ വഴികൾ റോഡറികൾ കപ്പേളകൾ അല്ലെങ്കിൽ മറ്റ് ചാപ്പലുകൾ ഒക്കെ സ്വർഗത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ദേവാലയത്തിലെ പ്രാർത്ഥ സ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പ്രാർത്ഥനയുടെ ലിറ്റർജിക്കൽ സ്ഥാനങ്ങൾ ഒരു ദേവാലയത്തിനകത്തേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ അതിനകത്ത് കുമ്പസാരക്കൂടെ കത്തേദ്ര അതായത് കത്തേദ്ര എന്ന് പറഞ്ഞാൽ മത്രാന്മാർക്കോ വൈദികർക്കോ ഇരിക്കാനുള്ള ഉയർന്ന പീഠം ഇപ്പോൾ അത് പുത്തമ്പള്ളി നമ്മുടെ തൃശ്ശൂർ പുത്തൻ പള്ളിയിൽ മാർപ്പാപ്പ വരുമ്പോൾ ഇരുന്ന് ഇരുന്ന അതേ കസേര ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കത്തീഡ്രൽ പള്ളികളിൽ മത്തരാൻ വരുമ്പോൾ ഇരിക്കാനുള്ള ഉയർന്ന കസേരക്കാണ് ഉയർന്ന പീഡത്തിനെയാണ് കത്തേദ്ര എന്ന് പറയുക അത് ലത്തീൻ പാരമ്പര്യത്തിലാണ് പ്രധാനമായിട്ടും അതിനുള്ളത് വചനവേദി ആമ്പോ വചനവേദി വചനം വായിക്കാനായിട്ടുള്ള വേദി മാമോദിസ തൊട്ടി കുംഭസാരക്കൂട് അതുപോലെ തന്നെ വിശുദ്ധ കുർഭാന ഈശോയുടെ ദിവികാരുണ്യ ആരാധനയെ പ്രോത്സാഹിപ്പിക്കാനും ഈശോ യഥാർത്ഥത്തിൽ സക്രാറിൽ സന്നിഹിതനാണെന്ന് സൂചിപ്പിക്കാനും വേണ്ടി നിത്യ വിളക്ക് എപ്പോഴും കത്തിച്ചു വയ്ക്കുന്നൊരു വിളക്കുണ്ട് ആ വിളക്കുണ്ടാകുമ്പോൾ നമുക്കറിയാം സക്രയിൽ വിശുദ്ധ കുർബാനയുണ്ട് ഈശോ സന്നിഹിതനാണ് വിശുദ്ധ കുർബാനയിൽ ഈശോ സന്നിഹിതനാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ിറ്റർജിയിലെ സ്ഥാനങ്ങളെക്കുറിച്ചും യു കാറ്റ് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ മൃതദേഹ മൃതസംസ്കാര പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക അതും ഒരു വലിയൊരു ലിറ്റർജിക്കൽ ക്രമമാണ് ആരാധനാക്രമത്തിൽ പെടുന്നതാണ് കാരണം ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നും പറയലാണ് പ്രധാനമായിട്ട് നടക്കുന്നത് അപ്പോൾ ജീവിതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് മരിച്ചൊരു വ്യക്തിയെ നമ്മൾ ആദരിക്കുന്നത് വഴി മരിച്ച വ്യക്തി മുമ്പ് വിശ്വ കുതാശകൾ സ്വീകരിച്ച് ജീവിച്ച വ്യക്തിയാണെന്ന് ആ വ്യക്തിയെ ബഹുമാനിക്കുന്നത് വഴി ജീവിച്ചിരിക്കുന്നവർക്ക് നൽകുന്ന സന്ദേശം കൂടിയാണ് മൃത സംസ്കാര ശുശ്രൂഷകൾ അപ്പോൾ അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നതും ഒരു ലിറ്ററജിക്കൽ പ്രധാനപ്പെട്ട ഒരു ആരാധനാക്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആരാധന ക്രമത്തെ സംബന്ധിച്ചുള്ള വിഷയം അവസാനിപ്പിക്കുന്നു നമുക്ക് അടുത്ത ഭാഗത്ത് കുതാശകളെക്കുറിച്ച് പ്രാരംഭ പഠനങ്ങൾ നടത്താം എല്ലാവർക്കും യേശുവിൽ സ്നേഹവും കൃപയും സമാധാനവും ആശംസിക്കട്ടെ എല്ലാവരും കൊറോണ കാലമാണ് ജാഗ്രത കൈവിടരുത് പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് സാധ്യമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക ലിറ്ററജിയിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക താങ്ക് യു ബൈ